ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്ലേവേർഡ് ടീ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പലതരം ചായകൾ ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തുളസി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ടീ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തുളസി ഇല ഇട്ട അല്ലെങ്കിൽ തുളസി ഫ്ലേവറുള്ള ചായപ്പൊടികളൊക്കെ മാർക്കറ്റിൽ ഒരുപാട് കാശ് കൊടുത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ഈ ഇലകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ ഇനി വരുന്ന ഈ മഴക്കാലത്ത് നമ്മൾ ഇതുപോലുള്ളത് ശീലമാക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്ലേവറായിട്ടുള്ള ഈ തുളസി ഇല ഫ്രഷായിട്ട് ഇപ്പം ഞാൻ പറിച്ചെടുത്താണ് ഇത്. അതുപോലെ തന്നെ അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യുക. ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ പോകും, അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. കാരണം അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് നമ്മുടെ ചായയിലേക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. തുളസിയുടെ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിച്ച് കുടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ മടി കൊണ്ട് ആരും ചെയ്യാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചധികം നേരം തന്നെ തിളപ്പിക്കുക. എന്നുവെച്ചാൽ വെള്ളമൊന്നും വറ്റിപ്പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കടുപ്പം ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തുളസി ഇലയൊക്കെ ഇട്ട് വെള്ളം കുടിക്കാറുണ്ട്, ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പാലൊഴിച്ച ചായയാണ്. ഇത് നമുക്ക് ഡെയിലി ശീലമാക്കിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കടുപ്പൊക്കെ ഇളകി. ഇനി നമ്മൾ പാല് ചേർത്ത് കൊടുത്തു. ഞാൻ അത്രയും തന്നെ വെള്ളം എത്രയാണ് കൊടുത്ത് അത്രയും തന്നെ പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നന്നായിട്ടിത് തിളയ്ക്കണം. ഞാൻ പഞ്ചസാര ഇതിൽ തന്നെ ചേർക്കുകയാണ് കേട്ടോ. കാരണം പഞ്ചസാര അല്ലാതെ ചേർക്കുമ്പോൾ നമ്മുടെ ചായയുടെ ചൂട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് നേരം കൂടി നന്നായി തിളപ്പിക്കണം. ചായപ്പൊടി ഇട്ടിട്ടും കുറേ തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കാം. ഞാനിവിടെ ഗ്ലാസ്സുകളിലേക്ക് പകർത്തി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ തുളസിയുടെ ഗ്രീൻ ടീ കുടിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് തലവേദന പോലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പരിധി വരെ നല്ല ആശ്വാസം തരാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ കഫത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ലതാണ് തുളസി. അപ്പോൾ നമ്മൾ ചായയ്ക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഗുണങ്ങൾ തരുന്ന ഈ തുളസിയും കൂടി ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ദോഷങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.